Hello, assalamu alaikum. Welcome back to my channel. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഡിഷിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കന്റെ ഹാർട്ട് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഗ്രേവിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പത്തിന്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഞാൻ 450 ഗ്രാം ചിക്കൻ്റെ ഹാർട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്, നാട്ടിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുമായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഹാർട്ട് അറിയാമല്ലോ, നമ്മുടെ ചിക്കൻ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേക്ക് നാട്ടിലൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരെണ്ണം കിട്ടാറുണ്ട്. അപ്പോൾ അത് ഞാൻ അധികമായിട്ടുള്ള നെയ്യ്, ഇത് കണ്ടോ, ഇത് അധികമായിട്ടുള്ള നെയ്യ് ഉണ്ട് അതിൽ, അത് ഒഴിവാക്കിയതിന് ശേഷം നടുവെ കട്ട് ചെയ്തിട്ട് അതിനകത്തൊരു കറുത്ത അഴുക്കുണ്ട്, അതും കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഒരെണ്ണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഇനി നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ആവശ്യമായ എണ്ണ ഒഴിച്ചതിന് ശേഷം 2 മീഡിയം സൈസ് സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് തന്നെയുള്ള മഞ്ഞൾപ്പൊടി എടുത്ത സ്പൂൺ വെച്ചിട്ടാണ് അറിയാതെ ഇത് ഇളക്കി കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറി മഞ്ഞ കളറായിട്ട് ചെറുതായിട്ട് വരാൻ തുടങ്ങും, കണ്ടോ. അപ്പോൾ അതാണേ. ഇതിലേക്കിനി 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത 2 പച്ചമുളക് നടുവേ കീറിയത്, 3 തണ്ട് കറിവേപ്പില, 1 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, തക്കാളിയും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് ഇട്ടത്. ക്രഷ് ചെയ്തിടുന്നതായിരിക്കും നല്ലത്, കാരണം ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇത്രയും മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഇപ്പോൾ നല്ലൊരു കളറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റ് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് കാണിച്ചു തന്നതാണ്. ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ലൈറ്റ് കളറായിട്ട്, അത് മീൻസ് ഗ്രേവിക്ക് ലൈറ്റ് കളർ പോലെ തോന്നുന്നത്. നല്ല റെഡ് കളർ തന്നെയുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നമുക്ക് കൈ നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാനതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഹാർട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ആ കാണിച്ച നെയ്യ് പകുതി ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അത് വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനത് അധികമുള്ള നെയ്യ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ കൊണ്ട് 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുത്തപ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെയുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ വെള്ളം പറ്റുമ്പോഴത്തേക്ക് ഇത് വേവില്ല, ഒരുമാതിരി റബ്ബർ പോലെ കിടക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യം മതിയായിരിക്കും, കാരണം ഇതിനകത്ത് ഓൾറെഡി ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്.
അതേപോലെ ഒരുപാടങ്ങ് വേവുണ്ടല്ലോ, ചിക്കൻ വേവുന്നതിൻ്റെ അത്രയൊന്നും വേവില്ല ഇതിന്. പിന്നെ ഈ ഗ്രേവിയിൽ തന്നെ അതിൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്നത് വേവില്ല, ഒരുമാതിരി റബ്ബർ പോലെ കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് സവാള കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം തീ ഓഫ് ചെയ്തു, ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കൊണ്ടോ, നമ്മുടെ ഗ്രേവി എല്ലാം നല്ല കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ഈവൻ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും ഇതുപോലെ ചിക്കൻ ഹാർട്ട് ഇത്രയായിട്ട് കിട്ടണമെന്നില്ല, എങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുറം രാജ്യങ്ങളിലുള്ളവരൊക്കെ ഇത് ഒന്ന് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, താങ്ക് യു.